ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എല്ലാവർക്കും അറിയുന്നൊരു റെസിപ്പി തന്നെയാണ്, എന്നാലും ഞാനൊന്ന് കാണിക്കാമെന്ന് മാത്രം. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ആ ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. എങ്ങനെയാണ് ഈ ബിസ്ക്കറ്റ് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഓറിയോ ബിസ്ക്കറ്റാണ്, 28 ഓറിയോ ബിസ്ക്കറ്റാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആ ബിസ്ക്കറ്റ് ഒന്ന് നടും, കട്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ക്രീം മാറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ എല്ലാ ബിസ്ക്കറ്റും പൊട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ ക്രീം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ഇത്. നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്ന പ്രയാസമൊന്നുമില്ല. നമുക്ക് മൈദ വേണ്ട, മുട്ട വേണ്ട, എഗ് ബീറ്റർ വേണ്ട, ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമ്മളിവിടെ എല്ലാ ബിസ്ക്കറ്റും ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മളെല്ലാം ബിസ്ക്കറ്റ് നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എല്ലാ ബിസ്ക്കറ്റും ഇതേപോലെ തന്നെ ഒന്ന് ചെറുതാക്കി പൊട്ടിച്ചിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കണം. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കറക്കി കഴിഞ്ഞാൽ നല്ല പോലെ പൊടിഞ്ഞു കിട്ടും. അപ്പം നമ്മളിവിടെ കറക്കിയെടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഫൈനായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ടല്ലോ. നമ്മുടെ ബിസ്ക്കറ്റാണെന്നൊന്നും നമുക്കിത് കണ്ടാൽ തോന്നൂല. അപ്പോൾ നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ നല്ല പോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ആ ബേക്കിംഗ് പൗഡർ എല്ലാ ഭാഗത്തു നിന്നും എത്തണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മളൊരു കപ്പ് പാലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പാൽ ഒന്നിച്ച് ചേർത്ത് കൊടുക്കണ്ട, കുറേശ്ശായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മളിതിലേക്ക് പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല, കാരണം ബിസ്ക്കറ്റ് നല്ല മധുരം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ട്, നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല. ഇനി നമ്മളിതിലേക്ക് ആ മാറ്റി വെച്ച ക്രീമും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ എത്ര ഇളക്കിയാലും അതങ്ങനെ ഉണ്ട് യോജിച്ച് കിട്ടൂല. ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നങ്ങോട്ട് കറക്കി കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് റെഡിയായി കിട്ടും. കണ്ടല്ലോ, നന്നായിട്ട് അതിൻ്റെ ക്രീമും ബിസ്ക്കറ്റിൻ്റെ ചെറിയ തരികളൊന്നും ഇല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് റെഡിയാക്കുന്നത്. അതുകൊണ്ട് അതിലേക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ടൊന്ന് റെഡി എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് കൊടുക്കണം. അപ്പം നിങ്ങൾ കുഴിയുള്ള പാത്രത്തിലാണെങ്കിലും നല്ല കട്ടിയിൽ വന്നോളൂ കേട്ടോ. ഇത് പരന്ന പാത്രമായതുകൊണ്ട് കുറച്ച് പരന്നതായിട്ടേ കിട്ടുള്ളൂ. അപ്പം ആദ്യം നമ്മളൊരു ഒഴിവാക്കിയ പാൻ എടുത്തിട്ട് ഒന്ന് ചൂടാക്കുക, നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ പാന് വെച്ചിട്ട് കേക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കേക്കിൻ്റെ ടിന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് റെഡിയാക്കിയാൽ നല്ല പൊങ്ങി കിട്ടും. ഇതിങ്ങനെ പരന്നതായിട്ടേ വരുള്ളൂ. അപ്പോൾ നമ്മളിവിടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ അടിയിൽ വെച്ച ആ പാത്രം, ആ നോൺ സ്റ്റിക്കിൻ്റെ പാൻ അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ്. ലോ ഫ്ലെയിമിലൊരു 30 മിനിറ്റ് 40 മിനിറ്റോളം, നമ്മൾ 30 മിനിറ്റൊക്കെ ആകുമ്പോൾ നോക്കിയാൽ മതി, കുത്തി നോക്കിയാൽ മതി. അതിൻ്റെ മുമ്പ് തുറന്ന് നോക്കരുത്, അതവിടെ കിടന്ന് റെഡിയാവട്ടെ. ആ സമയം കൊണ്ട് നമ്മളിവിടെ ചോക്ലേറ്റ് ഡാഷ് റെഡിയാക്കണം. അപ്പോൾ ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒന്ന് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നല്ല ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ആദ്യം തന്നെ സ്പൂണ് വെച്ചിട്ട് ഇളക്കി കൊടുക്കരുത്. ഏകദേശം മെൽറ്റായി വന്നതിന് ശേഷം മാത്രമേ അത് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ ചൂടുള്ള പാൽ 3-4 ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് പാല് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് അത്ര കട്ടിയിലല്ലല്ലോ, അതുകൊണ്ട് ഇത് പെട്ടെന്ന് റെഡിയായി വരും. നമ്മളത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ നമ്മളെ ചോക്ലേറ്റ് ഗണേഷ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ്.
അത്യാവശ്യം തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ആ പാകത്തിനനുസരിച്ച് പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മളിനി ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അപ്പൊ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ചോക്ലേറ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോ. അപ്പൊ ഇതും കൂടെ അങ്ങനെ കൂട്ടി കഴിക്കാനേ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ നമ്മൾ അതിന്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉള്ള ആ ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അതൊന്ന് നമ്മൾ എന്റെ മുകളിൽ ഒന്നിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മള് ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.